ഹായ് സ്റ്റുഡൻസ്, അപ്പൊ എല്ലാ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ആർക്കിടെക്ട് ആസ്പിരൻസിനും ഒരു ഡ്രീം ആയിട്ടുള്ള കേരളത്തിലെ കോളേജുകളിൽ ഒന്നാണ് സിഇടി ട്രിവാൻഡ്രം. കേരളത്തിലെ ഏറ്റവും പഴയ എഞ്ചിനീയറിംഗ് കോളേജ്, അതുപോലെ തന്നെ ഏറ്റവും പഴയ ആർക്കിടെക്ചർ കോളേജ്, ആ രീതിയിലൊക്കെ സിഇടി വളരെ ഫേമസ് ആണ്. ആർക്കിടെക്ട് ഡിപ്പാർട്ട്മെന്റിനെ പറ്റി പറയുമ്പോൾ NIRF റാങ്കിങ് വെച്ചിട്ട് 14th റാങ്ക് ആണ് വന്നിട്ടുള്ളത് സിഇടി ട്രിവാൻഡ്രത്തിന്. അപ്പോൾ ഇന്ത്യയിലത്തെ തന്നെ ടോപ്പ് ആയിട്ടുള്ള ഒരു 15 കോളേജ് എടുക്കുകയാണെങ്കിൽ അതൊരു കോളേജാണ് സിഇടി ട്രിവാൻഡ്രം. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലാക്കും. കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ അത് കുറച്ച് top 10 കോളേജസിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കോളേജ് തന്നെയാണ്. പുതിയ SPAs ഉം കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒന്ന് രണ്ട് ചെറിയ ഫ്ലക്ച്വേഷൻസ് വന്നു എന്നുള്ളൂ. കാരണം SPA എന്ന് പറയുമ്പോൾ ആർക്കിടെക്റ്റിന് വേണ്ടി മാത്രമുള്ള ഒരു ക്യാമ്പസ് ആണ്. അപ്പോ അവിടുന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് കിട്ടുന്ന ഒരു ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ വളരെ ഹൈ ആണ്. സിഇടി ട്രിവാൻഡ്രം ഒട്ടും മോശമല്ല, ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന ഇന്ത്യയിലെ തന്നെ ഒരു ആർക്കിടെക്ട് അതുപോലെ തന്നെ എഞ്ചിനീയറിംഗിന്റെ ഒക്കെ കോളേജാണ്. സിഇടി ട്രിവാൻഡ്രത്തിലെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്ലേസ്മെന്റ്സ് ഒക്കെ ഇന്ത്യയിൽ തന്നെ വളരെ ടോപ്പ് ആയിട്ടുള്ള പ്ലേസ്മെന്റ്സിൽ ഒന്നാണ്. അപ്പോൾ ആ ഒരു കോളേജിനെ പറ്റിയിട്ട് ജനറൽ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരു കുട്ടികൾക്ക് പലർക്കും ട്രിവാൻഡ്രം വരെ പോയി പഠിക്കുന്നത് വെർത്ത് ആണോ എന്നുള്ള ഒരു ഡൗട്ട് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടും ബെസ്റ്റ് ആണ്, എന്തുകൊണ്ടാണ് അതങ്ങനെ വരുന്നത് എന്നുള്ളതാണ് നമുക്ക് കിടക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് ഇതിലോട്ടുള്ള അലോട്ട്മെന്റ് പ്രോസസ്, കീം അലോട്ട്മെന്റ് പ്രോസസ് വഴി ആണ് നമ്മൾ നടത്തുന്നത്. അപ്പൊ അവിടെ BArk, BTech, M.Plan, M.Tech മുതലായ കോഴ്സസ്, PhD എല്ലാം ഉള്ള ഒരു കോളേജാണ്. ഒരു വലിയ ക്യാമ്പസ് തന്നെയാണ്. അപ്പോ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് സ്റ്റുഡൻസിനായിട്ട് ഒരുക്കിയിട്ടുള്ളത് എന്ന് പറയുകയാണെങ്കിൽ ബോയ്സ് ഹോസ്റ്റൽ, ഗേൾസ് ഹോസ്റ്റൽ, ലൈബ്രറി, അതൊക്കെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ലൈബ്രറി, സ്പോർട്സിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും, ഓഡിറ്റോറിയം, മെഡിക്കൽ ഹോസ്പിറ്റൽ മുതലായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ട സൗകര്യങ്ങൾ, IT ഇൻഫ്രാസ്ട്രക്ചർ, ക്ലാസ് റൂംസ്, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന് വേണ്ട ആവശ്യത്തിനായിട്ടുള്ള ഡിജിറ്റൽ ലാബ്സ്, ഡിജിറ്റൽ ക്ലാസ് റൂംസ് എല്ലാം മോസ്റ്റ് അഡ്വാൻസ്ഡ് ആണ്. NIT IIT ക്യാമ്പസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു സ്വിമ്മിംഗ് പൂളിന്റെ ഒരു കുറവുണ്ടാവും. അത് ഒഴിച്ച് ബാക്കി എല്ലാവിധ ഒരു NIT IIT ക്യാമ്പസിൽ അവൈലബിൾ ആയിട്ടുള്ള ഓൾമോസ്റ്റ് ഓൾ ഫെസിലിറ്റീസും അല്ലെങ്കിൽ മാക്സിമം ഫെസിലിറ്റീസും സ്റ്റുഡൻസിനായിട്ട് CET ക്യാമ്പസിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു രീതിയിലുള്ള ഒരു കുറവുകൾ ഇവിടെ ഉണ്ടാവില്ല. മറ്റ് പല പ്രൈവറ്റ് കോളേജസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഈ ഒരു കോളേജിന്റെ ഒരു കോർണർ പോലും അവർക്ക് മൊത്തത്തിൽ ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവില്ല. ഇതിൽ ഏതൊരു ഡിപ്പാർട്ട്മെന്റിൽ കയറിയാലും നിങ്ങൾക്ക് ഒരു വേണ്ടി ഒരുക്കിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ അധികം ഇൻട്രസ്റ്റ് ആവും, ഈ കോളേജിലേക്ക് ജോയിൻ ചെയ്യാനുള്ളത് ഒരു ഡ്രീമായി മാറും ഈ കോളേജിനെ പറ്റി കൂടുതൽ കൂടുതൽ അറിയും തോറും. ഓക്കെ, അപ്പോ ഫെസ്റ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ ദിശ എന്ന് പറഞ്ഞിട്ട് ഫെസ്റ്റ് ഉണ്ട്, കൾച്ചറൽ ഫെസ്റ്റ് ആണ് ഫെസ്റ്റ് ഇയേഴ്സിനൊക്കെ. അതുപോലെ തന്നെ ധ്വനി എന്ന് പറഞ്ഞിട്ടുള്ള ഫെസ്റ്റ് ഉണ്ട്, ദൃഷ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ടെക് ഫെസ്റ്റ് ഉണ്ട്. ഇതൊക്കെ തന്നെ NIT നടത്തുന്ന രാഗമായിട്ടുള്ള ഫെസ്റ്റ് ആയിട്ടൊക്കെ തന്നെ കമ്പയറബിൾ ആണ് വരുന്നത്. വളരെ വളരെ ഹൈ പ്രൊഫൈലുള്ള സെലിബ്രിറ്റീസിന്റെ പ്രോഷോസും മറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ടെക് ഫെസ്റ്റില് ആണെങ്കിൽ തന്നെ ഇന്ത്യയിലത്തെ വളരെ ലീഡിംഗ് ആയിട്ടുള്ള പല കോളേജസിലെ സ്റ്റുഡൻസും തമ്മിലുള്ളൊരു കോമ്പറ്റീഷൻ നടക്കുന്ന, ഹൈ പ്രൈസ് മണി ഉള്ളത് കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും ഒക്കെ നടക്കുന്നൊരു ക്യാമ്പസ് തന്നെയാണ് CET. അപ്പൊ ഈ ഫെസ്റ്റുകളും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കിട്ടുന്ന എക്സ്പോഷറിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അത്തരം എക്സ്പോഷറിനെ പറ്റി നോക്കുമ്പോൾ CET ഒരു ടെക് ഫെസ്റ്റ് നടത്താനായിട്ട് ഏകദേശം കോടികളാണ് ഓരോ കൊല്ലം ചെലവാക്കുന്നത്. അത്രയും കാര്യങ്ങളൊക്കെ നടത്തുന്നത് സ്റ്റുഡൻസ് നേരിട്ടിട്ടാണ്. ടീച്ചേഴ്സിന് വളരെ ചെറിയ ഇൻവോൾവ്മെന്റ് ആണല്ലോ സ്റ്റുഡൻസിന് ഇത്രയും വലിയൊരു ഫെസ്റ്റ് നടത്താനുള്ളൊരു എക്സ്പീരിയൻസ് കോളേജ് ലൈഫിൽ വെച്ച് എനിക്ക് കിട്ടുക എന്ന് പറയുന്നത് വളരെ വളരെ വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ കോളേജിന്റെ മറ്റ് ഫെസിലിറ്റീസും കാര്യങ്ങളും, സീനിയർ ഫാക്കൽറ്റീസിന്റെ കാര്യങ്ങൾ എടുത്താലും ഒക്കെ വളരെ വളരെ ലീഡിംഗ് ആയി നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിനെ പറ്റി പറയുമ്പോൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്നും 10 കിലോമീറ്റർ, റെയിൽവേ സ്റ്റേഷനിൽ നിന്നും KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും 13 കിലോമീറ്റർ തന്നെയാണ് ഉള്ളത്. എല്ലാം ഈസിലി ആക്സസിബിൾ ആണ്, അത്യാവശ്യം ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന്റെ കാര്യത്തിലൊന്നും ഒരു കുറവ് വരില്ല, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ ട്രിവാൻഡ്രം എന്ന് പറയുന്ന സിറ്റിനെ പറ്റി പറയുമ്പോൾ പത്തനാഭ ടെമ്പിൾ,
അതിനൊരു ആർക്കിടെക്റ്റിനെ സംബന്ധിച്ച് വളരെ ഡ്രീം ആയിട്ടുള്ള ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്ഥലം തന്നെയാണ് പത്മനാഭസ്വാമി ടെമ്പിൾ, മ്യൂസിയം, അതുപോലെ തന്നെ കോവളം, ഇങ്ങനത്തെ ഒരുപാട് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും കൂടിയാണ് ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽപ്പെട്ട ഒരു ഹൈ പ്രൊഫൈലുള്ള ഒരു കേരളത്തിന്റെ ക്യാപിറ്റൽ സിറ്റി തന്നെയാണ് ട്രിവാൻഡ്രം. അപ്പൊ അവിടെ പഠിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് എക്സ്പ്ലോർ ചെയ്യാനും അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഏഷ്യയിലത്തെ ഏറ്റവും വലിയ മോളായിട്ടുള്ള ലുലു മോളും വളരെ ക്ലോസ് ആയിട്ട് തന്നെയാണ് കോളേജിന്റെ ഉള്ളത്. അപ്പോ സ്റ്റുഡൻസിന് എക്സ്ട്രാ ആക്ടിവിറ്റീസിലേക്ക് ആണെങ്കിലും മറ്റു കാര്യങ്ങൾക്കും ഈ പറഞ്ഞ പോലെ തന്നെ സൈറ്റ് വിസിറ്റിനൊക്കെ തന്നെ ഇപ്പൊ ട്രിവാൻഡ്രം പത്മനാഭസ്വാമി ടെമ്പിൾ വിസിറ്റ് ചെയ്യാന്ന് പറയുന്നത് മറ്റേതൊരു ഭാഗത്തുള്ള ആർക്കിടെക്ടിന് പഠിക്കുന്ന സ്റ്റുഡൻസിന്റെയും ഒരു ഡ്രീം ആണ്. അപ്പൊ ട്രിവാൻഡ്രത്ത് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് ഒരു ഒന്നിൽ കൂടുതൽ വിസിറ്റ് വളരെ സിമ്പിൾ ആയിട്ട് നടത്താനായിട്ടുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് സി ഇ ടിനെ പറ്റി പറയാനുള്ളത്. അപ്പൊ സി ഇ ടിയിലേക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ കീം അലോട്ട്മെന്റ് പ്രോസസ് വഴിയാണ്. അപ്പൊ കീം അലോട്ട്മെന്റ് പ്രോസസ്സിലേക്ക് ടോപ്പ് ആയിട്ട് വരുന്ന റാങ്ക് കിട്ടുന്ന കുട്ടികളാണ് നോർമലി സി ഇ ടിയിൽ അഡ്മിഷൻ എടുക്കുക. അപ്പോ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഇത്തവണ അത് അച്ചീവ് ചെയ്യാൻ കഴിയാത്തവർക്ക് ബാഡ് ലക്ക്, ഇത് ടെൻഷൻ അടിച്ചിരിക്കേണ്ട. നിങ്ങളുടെ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡ്രീം ആണെങ്കിൽ റിപ്പീറ്റ് ചെയ്തിട്ടാണെങ്കിൽ പോലും ഈ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നത് വെർത്താണ്. ഓക്കെ, താങ്ക് യു.